ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ പെസഹ വരാണല്ലോ അപ്പോൾ നമുക്ക് ഒരു വിഭവം ഉണ്ടാക്കിയാലോ ഇവിടെ ആരും അങ്ങനെ ഉണ്ടാക്കാത്ത ഒരു സ്പെഷ്യൽ സംഭവമാണ് നമ്മുടെ പെസഹ അപ്പവും പാലും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം അപ്പോൾ 2 കപ്പ് അരി 1 കപ്പ് ഉഴുന്ന് ആവശ്യത്തിന് കുറച്ച് ചുവന്നുള്ളി 1 വെളുത്തുള്ളി 1 വെളുത്തുള്ളി എന്ന് പറയുന്നത് 1 അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് ജീരകം പിന്നെ 1/2 മുറി തേങ്ങ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ നമ്മുടെ അരിയും 2 കപ്പ് അരിയും 1 കപ്പ് ഉഴുന്നും എന്താണ് 3 മണിക്കൂറോളം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കേണ്ടതായിരിക്കണം അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് അരയ്ക്കാം അപ്പോൾ ആദ്യം എനിക്ക് അരി ഇടാം ഇതിൽ അരി അധികം ലൂസ് ആക്കണ്ട ഇഡ്ലി മാവിൻ്റെ ഒരു രൂപത്തിലാവണം നമ്മുടെ അരി അരയ്ക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനി ഉഴുന്നരയ്ക്കാം ഉഴുന്നരയ്ക്കുമ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണ്ട ഇതിൽ നമ്മൾ കുതിരാൻ യൂസ് ചെയ്ത ആ വെള്ളം തന്നെ മതി അത് അരയ്ക്കുമ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഉഴുന്നരച്ചത് നേരത്തെ അരച്ച് വെച്ച അരിയിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകം നമുക്കൊന്ന് അരയ്ക്കാം നന്നായിട്ട് അരയണ്ട ചെറുതായിട്ടും ചതച്ച രൂപത്തിലേക്ക് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ അര 1 മുറി തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പോൾ അരച്ചെടുത്ത തേങ്ങ ചുവന്നുള്ളി ജീരകം വെളുത്തുള്ളി നമുക്ക് ഈ പേസ്റ്റിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിടുക എനിക്ക് അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് ആവി കയറ്റിയിട്ടാണ് അപ്പോൾ ആവി കയറ്റാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ആവി കയറ്റുന്നത് അപ്പോൾ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കാണ്ടിരിക്കാനായിട്ട് ഒരു വാഴ നമുക്കിതിൽ വെക്കണം അപ്പോൾ നമുക്കൊരു വാഴ വെട്ടാൻ പോവാം അപ്പോൾ നമുക്ക് വാഴല കിട്ടി അപ്പോൾ നമുക്കിനി പ്ലേറ്റിൽ വയ്ക്കാൻ പോവാം അപ്പോൾ നമുക്കിനി ഈ വാഴല കഴുകിയിട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വാഴല വാട്ടിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് വെട്ടിയേക്കുന്നത് നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ ഷേപ്പിലായിട്ടാണ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തേക്കുന്നത് നമുക്കിനിത് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് ഈ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പോൾ നമുക്ക് ഓശാന ഞായറാഴ്ച കിട്ടുന്ന നമ്മുടെ കുരുത്തോല ഈ അപ്പത്തിൻ്റെ മുകളിൽ കുരിശ് പോലെ നമുക്ക് വയ്ക്കാം ഒരു വീട്ടിൽ എന്താ ഒരു അപ്പത്തിൻ്റെ മുകളിലാണ് ഒരു അപ്പത്തിൻ്റെ മുകളിൽ മാത്രമായിട്ടാണ് ഈ കുരിശ് വയ്ക്കാറ് എല്ലാ അപ്പത്തിൻ്റെ മുകളിൽ അങ്ങനെ വയ്ക്കാറില്ല അപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയ അപ്പം വെന്തോ നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഇങ്ങനെ കുത്തി നോക്കുക കുത്തി നോക്കിയിട്ട് എൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ വെന്തോന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അപ്പം മുക്കി കഴിക്കാനായിട്ട് ഇതിൻ്റെ പാലുണ്ടാക്കണം അപ്പോൾ പാലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് 1 നാളികേരം ശർക്കര പിന്നെ വറുത്ത അരി ചുക്ക് 2 ഏലയ്ക്ക കുറച്ച് ജീരകം പിന്നെ 1 നുള്ളുപ്പ് അപ്പോൾ പാലുണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തേങ്ങയുടെ പാല് പാൽ രൂപത്തിന് എടുക്കുന്നത് പിന്നെ 3 ശർക്കരയുടെ പനി പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചുക്ക് ജീരകം 2 ഏലക്കായ പിന്നെ അരി വറുത്തതിൻ്റെ ഇതൊക്കെ കൂടിയിട്ട് പൊടിച്ച് വെച്ചേക്കാണ് അപ്പോൾ നമ്മളിതിനെ യൂസ് ചെയ്യണ പാത്രം ഇതിന് മാത്രമായിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അത് കാരണവന്മാരായിട്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ആ രീതി ഫോളോ ചെയ്യണമെന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ പാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മളുടെ തേങ്ങാപ്പാല് അടുത്ത് നമ്മുടെ ശർക്കരയുടെ പനി അപ്പോൾ നമുക്ക് തിളപ്പിക്കാം അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ച് അല്ല ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം
എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതൊന്ന് ഓഫാക്കുക. അപ്പം നമുക്കതിൻ്റെ മുകളിൽ ഓല വയ്ക്കാം കുരിശ് പോലെ. ഇനി അപ്പം നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കാം. രാജാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളെ വിശുദ്ധ ജനമായി തിരഞ്ഞെടുക്കുന്നതിനെ പ്രതി ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു. അങ്ങ് കരുതുപോലെ അങ്ങയുടെ പ്രസംഗഭക്ഷണത്തിന്റെ ഓർമ്മയും ഈ തിരുവർമ്മം ഭക്തിയോടെ നിർവഹിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശ്രാനന്ദിക്കും. അപ്പോൾ നമ്മുടെ പെസഹാപ്പം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു വീട്ടിലത്തെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും ഇത് മുറിച്ച് പങ്കുവെക്കുന്നുണ്ടാവാം. പങ്കുവെക്കുമ്പോൾ നോക്കേണ്ടത് വെച്ചാൽ ഏറ്റവും മുതിർന്ന ആൾ മുതലേ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കായിരിക്കും ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പങ്കുവെക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഉണ്ടാക്കിയ വീഡിയോ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.